വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ കായംകുളത്ത് നിയോജക മണ്ഡലം ജാഥ നടത്തി. ജാതി സെൻസസ് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് മുബീർ എസ് ഓടനാടാണ് ജാഥ ക്യാപ്റ്റൻ. ജാതി സെൻസസ് നടപ്പാക്കുക, എയ്ഡഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടുക, സർക്കാർ സർവീസിൽ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായാണ് വെൽഫെയർ പാർട്ടി കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. നിയോജകമണ്ഡലം പ്രസിഡന്റ് മുബീർ എസ് ഓടനാടാണ് ജാഥ നയിക്കുന്നത്. ജാഥയുടെ ഉദ്ഘാടനം കരിയിലക്കുളങ്ങരയിൽ വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി പി ടി വസന്തകുമാർ നിർവഹിച്ചു. പി എസ് സിക്ക് വിടുക, സർക്കാർ സർവീസിൽ ആനുപാതിക പ്രാതിനിധ്യം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ കഴിഞ്ഞ നവംബർ മാസത്തിൽ ആരംഭിച്ച ഈ ബഹുജന പ്രക്ഷോഭ യാത്ര ജനുവരി 3-ാം തീയതി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവസാനിക്കുമ്പോൾ 10,000 അണിനിരത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റ് വളയൽ എന്ന ശക്തമായ പ്രക്ഷോഭ പരിപാടി നടക്കുകയാണ്. ഒരുപക്ഷെ ഈ സെക്രട്ടേറിയറ്റ് വളയൽ എന്ന പരിപാടി ഒരു തുടക്കം മാത്രമാണ്. വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ കേരളത്തിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ ആദ്യ ഘട്ടം മാത്രമാണ് ജനുവരി 3-ാം തീയതി തിരുവനന്തപുരത്ത് നടക്കുന്നത്. നവാസാലിയിൽ അൻസാ ദമ്പത, കെ എ വാഹിദ, ഒ അബൂബക്കർ, സിബീഷ് ചെറുവല്ലൂർ, നസീർ ഹമീദ, ഹബീബ് റഹ്മാൻ, മുഹമ്മദ് കുഞ്ഞ്, ജെ അബ്ദുൽ ഖാദർ, സക്കീർ പൊന്നാരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കായംകുളം.